ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈറ്റ്സ് ഓഫ് ലൈഫ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് പാൽ ഉപയോഗിച്ചിട്ടല്ല പാൽപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഒരു 4 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗൾ എടുക്കണം ഞാനൊരു ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ബൗളിലോട്ട് നമ്മൾ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് ഓരോന്നായി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ആവശ്യമുള്ളത് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആണ് അതിനുശേഷം 1 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കണം അപ്പോൾ ഞാനൊരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ആക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് കട്ടയൊന്നും പിടിക്കാതെ മിക്സ് ആക്കി എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് കുറച്ച് ചെറു ചൂടുവെള്ളമാണ് നല്ല തിളച്ച വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ചെറിയൊരു ചൂടുള്ള വെള്ളം മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം പിന്നെ ഒന്നായിട്ട് ഒരേ സമയം ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് സ്റ്റൗവിൽ വെക്കാം പാൻ കുറച്ചൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മുടെ ഫ്ലെയിം സിമ്മിലിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ ഒരിക്കലും ഹൈ ഫ്ലെയിമിലാക്കരുത് നമ്മുടെ ഈ മിക്സ് പെട്ടെന്ന് കട്ട കുത്തിപ്പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഇതൊന്ന് കുറുകി വരുവോളം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതാകും ബെസ്റ്റ് പെട്ടെന്ന് കട്ട കുത്തിപ്പോകാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഈ മിക്സ് അപ്പോൾ ആ രീതിക്ക് വേണം ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ കട്ടയൊന്നും കുത്തിപ്പോകുകയും ചെയ്യരുത് പിന്നെ ഞാനിതിൽ ചേർത്ത കോൺഫ്ലോറിൻ്റെ അളവ് 1 ടേബിൾ സ്പൂണാണ് അപ്പോൾ അത് അങ്ങനെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കോൺഫ്ലോറിൻ്റെ അളവ് കൂടിയാൽ നമ്മുടെ ഈ മിക്സ് പെട്ടെന്ന് തിക്കാവും നല്ല കട്ടി കൂടിപ്പോകും അപ്പോൾ കോൺഫ്ലവർ അതേ അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ഈ മിക്സ് ഈ ഒരു രീതിക്കായിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇതൊന്നും കൂടി ഒന്ന് കുറുകിയിട്ട് വരണം അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതുപോലെ ഞാൻ ഇതിലോട്ട് ബേക്കിംഗ് സോഡ ചേർത്തത് കുറച്ചൊരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് 1/2 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്തിട്ട് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ പ്രിപ്പറേഷൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മിൽക്ക് മെയ്ഡ് കിട്ടേണ്ടത് ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിക്കൊടുക്കാം പിന്നെ ഞാനൊരു 4 ടേബിൾ സ്പൂൺ മാത്രമേ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ ഒരു നോർമൽ സ്വീറ്റ് കിട്ടാൻ അത് ധാരാളമാണ് ഇനി നിങ്ങൾക്ക് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പിന്നെ ഇതിൽ ചേർത്ത് കൊടുത്ത ചൂടുവെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം കൂടിപ്പോയാൽ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കടകളിൽ നിന്നെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള മിൽക്ക് മെയ്ഡ് വീട്ടിൽ തന്നെ വെറും 5 മിനിറ്റ് കൊണ്ടാണ് തയ്യാറാക്കിയെടുത്തത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസിലൂടെ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഉടനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് കൊടുക്കണം എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ ആൻഡ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് മീ താങ്ക് യു